ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്കാണ്. അപ്പോൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനുള്ള ടൈം വളരെ കുറവാണ്. അപ്പോൾ ചീസ് കേക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കണം. വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 200 ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബർബോണിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇതുണ്ടാക്കിയിട്ടെടുക്കാം. എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതാ ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇനി ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഞാനൊന്ന് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇതെല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതൊരു സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ബട്ടർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സ് നമുക്കൊരു കേക്ക് പാനിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ സ്പ്രിംഗ് ഫോം ഫാൻ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ ഒരേ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 30 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസറിൽ വെക്കരുത്. ഇനി നമുക്ക് 10 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ട് അതിലേക്ക് 100 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. അപ്പോൾ ക്രീം ചീസ് ഇവിടെ 200 ഗ്രാം ക്രീം ചീസാണ് വേണ്ടത്. അതിലേക്ക് 100 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് നല്ലൊരു ക്രീമി ആവണ വരയ്ക്ക് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ചീസ് നന്നായിട്ട് ഇതാ ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ എത്രയാണോ ക്രീം ചീസ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ അളവിൽ തന്നെയാണ് വിപ്പിംഗ് ക്രീം കൊടുക്കുക. നമ്മൾ 200 ഗ്രാമിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം അളവിന് തന്നെ 200 ml വിപ്പിംഗ് ക്രീമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ ഷുഗറൊന്നും ഇതിലിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഷുഗർ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീം ചീസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജലാറ്റിൻ ഉണ്ടല്ലോ, ജലാറ്റിൻ അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ ബട്ടറിൻ്റെ ഒക്കെ ആ മിക്സിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് ലെവലാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 6 to 7 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ കൂടി ചേർത്തിട്ടൊന്ന് വയ്ക്കുക. അപ്പോൾ ഇനി ജലാറ്റിൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഗ്ലേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മാംഗോ പ്യൂരിയാണ്. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മധുരം നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാരയും വെള്ളവും എല്ലാം ചേർന്ന് നല്ലൊരു ഗ്ലേസായിട്ട് മാറും. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് 2 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ മാങ്ങ ഓവറായിട്ട് വെന്ത് പോകരുത്. അപ്പോൾ 2 മിനിറ്റ് മാത്രം നമുക്കൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജലാറ്റിൻ നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലേസ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാവാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ മാംഗോ വെച്ചിട്ടുള്ള ഈ ചീസ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ക്രീമും ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഈ കേക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി.